ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൺഫ്യൂസ്ഡാണ് ഇപ്പോഴും പാരാമെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷനിൽ. ഇനി പാരാമെഡിക്കലിന് എന്തെങ്കിലും രീതിയിലുള്ള അലോട്ട്മെൻറ്റുകൾ വരുമോ, എത്ര റാങ്കുകൾ അവർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ള ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് സമയം ഇരുന്നിട്ടാണ് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ടീം ഒരുപാട് സമയം ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യഗൗരവത്തിൽ നിങ്ങൾ വീഡിയോ കാണുക. ഇനി ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്നവർക്ക് എത്ര ചാൻസ് ഉണ്ട്, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ കുറച്ച് വേക്കൻസിയാണ് കാണിക്കുന്നത്. ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം അടുത്ത അലോട്ട്മെൻറ്റ് മുമ്പായിട്ട് വേക്കൻസി ലിസ്റ്റ് തീർച്ചയായിട്ടും LBS പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് അതിനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ന് ഓരോ നഴ്സിംഗ് ആവട്ടെ, ഓരോ പാരാമെഡിക്കൽ കോഴ്സുകൾ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും അവസാനമായിട്ട് പോയിരിക്കുന്ന കാറ്റഗറി വൈസ് റാങ്കാണ്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിൽ അവസാന റാങ്ക് ഇട്ടിരിക്കുന്ന കോളേജുകൾ നിങ്ങളൊരു മുൻഗണനാക്രമത്തിൽ കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചാൻസ് കൂടും എന്നുള്ളതാണ്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ഡയാലിസിസ് നോക്കാം. നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1524 വരെ, ലാറ്റിൻ കത്തോലിക്ക 1635, അവരുടെ കമ്മ്യൂണിറ്റി റാങ്ക് അപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും, സ്കോർ ഇപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. മുസ്ലിം 1659, 2015 ഈയവ, ബാക്ക്വേഡ് ഹിന്ദു 2085. ഇതെല്ലാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് 2262 വിശ്വകർമ്മയും, 3377 EWS, 4507 ധീവര, 13320 SC, 17199 KN, 20472 ST. ഓക്കെ, കോളേജുകൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി മനസ്സിലാക്കുക. വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. സെക്കൻഡ്, ഒപ്റ്റോമെട്രി. ഗവൺമെൻറ് കോളേജുകൾ ഒപ്റ്റോമെട്രിയിൽ എങ്ങനെ പഠിക്കുന്നു? ഒരുപാട് കുട്ടികൾ നല്ലൊരു കോഴ്സ് തന്നെയാണ് ഒപ്റ്റോമെട്രി എന്ന്. ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. സാലറി ബേസിൽ എത്രയാണ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സാലറി എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നാവും. പൊതുവേ കുറച്ചധികം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്ന് പറയാം. ഒപ്റ്റോമെട്രി ഗവൺമെൻറ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 2079 ബാക്ക്വേഡ് ഹിന്ദു പോയിരിക്കുന്നത്. EWS കോഴിക്കോട് പോയിരിക്കുന്നത് 2705. EZ കോഴിക്കോട് 1942, LC 2510, MU 1283, SC 6472, സ്റ്റേറ്റ് മെറിറ്റ് 1259. ഒപ്റ്റോമെട്രി പ്രൈവറ്റ് കോളേജുകളിൽ റീജിയണൽ കോളേജ് ഓഫ് ഒപ്റ്റോമോളജി ട്രിവാൻഡ്രം 1847 VK, EWS 2665, SM 10283. കോളേജിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. EZ 10502, MU 11322, BX 16077, KU 16233, SC 16743, LC 17215, BH 17507, DV 19269, KN 23068, ST 34610. 10,000 റാങ്കിന് മുകളിലുള്ളവർക്കൊക്കെ പ്രൈവറ്റിൽ കിട്ടിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി MLT കോഴ്സ് ഗവൺമെൻറ്റിൽ ട്രിവാൻഡ്രം കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് 1334, EWS 1397, MU 1446 അഡ്മിഷൻ ലഭിച്ചപ്പോൾ, BH 1505 കാറ്റഗറി റാങ്ക് അതിൻ്റെ അടുത്ത സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. EZ 1618, VK 2576, LC കോഴിക്കോട് 2921, BX 3901 കോഴിക്കോട്, DB ട്രിവാൻഡ്രം 5037, SC 6518, KN കുശമന റിലേറ്റഡ് കമ്മ്യൂണിറ്റി 13524, ST 23396, KU 31775 ക്ലോസ് ആയിരിക്കുന്നു. കമ്മ്യൂണിറ്റി റാങ്ക് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി MLT പ്രൈവറ്റിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് മെറിറ്റ് 8912, മുസ്ലിം 9972, EZ 12309, VK 12332, BH 13706, DV 13910, LC 16317, BX 17350, SC 23845, KN 25053, KU 36335, ST 44693. അതിൻ്റെയൊക്കെ കാറ്റഗറി റാങ്ക് അപ്പുറത്തുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഡൗട്ട്സുകൾ ഉള്ളവരോ PDF വേണ്ടവരൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നേഴ്സിംഗ് സ്റ്റേറ്റ് മെറിറ്റ് പോയിരിക്കുന്ന 375 റാങ്കിലാണ് ട്രിവാൻഡ്രത്ത്. 469 BH, 514 MU, 550 EZ,
847 എൽസിയും EWS 900 BX 1021 VK 1025 SC 2257 ദീപര 2472 KU 4901 ST 6328 ഇങ്ങനെയാണ് നേഴ്സിംഗ് പോയിരിക്കുന്നത്. ഇനി ഗവൺമെൻറ്റിൽ നിന്ന് മാറി പ്രൈവറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് 7068 വരെയാണ് പോയിരിക്കുന്നത്. BH 7455 MU 8064 LC 8525 EF 9073 NRI കാറ്റഗറി 11312 മാനേജ്മെൻറ്റ് കോട്ട 11372 BX 11677 VK 11807 KN 13047 DV 14540 SC 16219 KU 28522 ST 40697 പോയിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് MRT. MRT ഏതൊക്കെ റാങ്കുള്ളവർക്കാണ് അവസാനം ലഭിച്ചിരിക്കുന്നത് നോക്കാം. MRT പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 1996 മാത്രമേ, ഇത് ഗവൺമെൻറ് അല്ല, പ്രൈവറ്റിലാണ് MRT ഉള്ളത്. MCCയിൽ പ്രൈവറ്റ് കോളേജിൻ്റെ ബേബിയിലാണുള്ളത്. അവിടെ തന്നെ 2155 VK മുസ്ലിം 2368 BH 2731 EF 3669 SC 11720 LC 17095 DV 17098 ST 40753 ആണ് സ്പീഡിൽ പോകുന്നത്. സമയം അധികരിക്കേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പ്രൊഫഷണൽ ടെക്നോളജി ഗവൺമെൻറ്റിൽ കോഴിക്കോടും ട്രിവാൻഡ്രത്തും കോട്ടയത്തുമുണ്ട്. KMCTയിലാണ് പിന്നീട് പ്രൈവറ്റിലുള്ളത്. അവിടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് EF 703 സ്റ്റേറ്റ് മെറിറ്റ് 825 MU 858 EWS 2025 SC 9051 KMCT മുക്കത്ത് സ്റ്റേറ്റ് മെറിറ്റ് മാത്രമുള്ള സീറ്റാണുള്ളത് 1815 BSLP ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് പാത്തോളജിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് പ്രൈവറ്റ് കോളേജാണുള്ളത്. SM 907 MU 999 SC 1207 LC 1286 EZ 1950 SM 3723 EW 4326 BH 6471 VK 10950 SC 15012 DV 21992. ഇതാണ് അവസാനമായിട്ട് BASLP കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. ഇനി BCBT ആണ് മറ്റൊരു കോഴ്സ്. 252 MU പോയിരിക്കുന്നത്, 359 SM 364 EF EWS 592 BH 689 SC 980 LC 1895 ഫിസിക്കലി ഡിസേബിൾഡ് 41904 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇനി അടുത്തൊരു കോഴ്സ് എന്ന് പറയുന്നത് BOT ആണ്, ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി. നമുക്കറിയാം അത് പ്രൈവറ്റിൽ മാത്രമാണുള്ളത്. ഒക്യുപ്പേഷണൽ തെറാപ്പി മാനേജ്മെൻറ്റ് കോട്ടയിൽ 2852 പോയിരിക്കുന്നത്. ഫുൾ മാർക്കറ്റിൽ കുട്ടി. SM 4243 MU 4356 EF 7230 MG 7458 NR 8613 BH 8879 SM 9578 SC 12093 ഇതിൽ ശ്രദ്ധിക്കേണ്ട സംഭവം NRI കാറ്റഗറി വരെ പോയിരിക്കുന്നത് 8613 പിന്നെ മാനേജ്മെൻറ്റ് കോട്ട ഓൾറെഡി കവർ ചെയ്തു. മറ്റൊരു കോഴ്സ് BPT ആണ്, ഫിസിയോ തെറാപ്പി. അത് പ്രൈവറ്റ് കോളേജിലാണുള്ളത്. 9254 ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, 9878 സ്റ്റേറ്റ് മെറിറ്റ്, 10918 MU, 13760 EF, SC 15460 വിശ്വകർമ്മ, 15642 ലാറ്റിൻ കത്തോലിക്ക, 15426 ബാക്ക്വേർഡ് ഹിന്ദു, 10839 കുശവൻ, 19329 ദീപര, 21379 KU, 35415 ST, 45020. ഇതിൻ്റെയൊക്കെ കാറ്റഗറി റാങ്ക് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറി എത്രയാണെന്ന് നോക്കുക. ആ കാറ്റഗറിക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോൾ? ഇനി നിങ്ങളുടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി LBS എന്ത് ചെയ്യും? വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓരോ കോഴ്സിലും ഓരോ കാറ്റഗറിക്കും എത്ര വേക്കൻസി ഉണ്ട്, അപ്പോൾ ഞാനൊരു വീഡിയോ കൂടെ ചെയ്യും. ആ വീഡിയോയും ഈ വീഡിയോയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നുണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ റാങ്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങൾ എന്താണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം, ഈ ഒരു ലിസ്റ്റ് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. വാട്സപ്പിൽ മാക്സിമം റീപ്ലൈ തരാറുണ്ട്, ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്, അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു.